എല്ലാ മാനി പ്രേക്ഷകർക്കും ആനക്കാഴ്ചകളും ആനവിശേഷങ്ങളും പങ്കുവയ്ക്കുന്ന ചങ്ങലകിരുക്കുന്നതിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. തിരുവല്ലയിലെ ശ്രീവല്ലഭപുരിയിലെ ചൂരൂർമഠം രാജശേഖരനാണ് ഇന്ന് നമ്മുടെ അതിഥി. മലയാള മണ്ണിലെ മാതംഗരത്നങ്ങളിൽ മാറ്റെഴുന്നൊരു മരതക മാണിക്യമുണ്ട്. ഏഴഴകുള്ള എഴുന്നള്ളപ്പുകലകളുടെ ചിട്ടകളിൽ ആനയഴകിന്റെ പ്രൗഢിക്ക് പര്യായമായ യുവരാജ കരിവീര കേസരി. ആനക്കേരളത്തിന്റെ ആഢ്യ കേസരികളെ അഴകും അഭിജാത്യവും നിറഞ്ഞ മറ്റൊരു അധ്യായത്തിലൂടെ ആസ്വാദക സമക്ഷം ചങ്ങലകിലുക്കം ഇന്ന് അവതരിപ്പിക്കുന്നത് ആനക്കേരളത്തിലെ തിരുവല്ലാക്കാരനായ അഴകിന്റെ മറ്റൊരു ആന രൂപത്തെയാണ്. കളഭകേസരി, ചുരൂർമഠം രാജശേഖരൻ. മണിമലയാറും പമ്പയാറും പുണ്യംപേറിയൊഴുകുന്ന പുകൽപെറ്റ പത്തനംതിട്ടയുടെ മണ്ണിൽ സകല ജനിമോക്ഷമുക്തിയുടെയും നാഥനായ ശ്രീ വല്ലഭേശ്വരന്റെ തിരുസന്നിധിക്ക് തൊട്ടടുത്തായി പാരമ്പര്യ തനിമ നിറഞ്ഞ പേരുകേട്ട ചുരൂർമഠം തറവാട്ടിലെ ശ്രീകുമാർ നമ്പൂതിരിയുടെ അരുമയായ മാനസപുത്രനാണ് രാജശേഖരൻ. ശാന്തതയും സൗമ്യതയും പ്രതീകമായ ലക്ഷണമൊത്ത ഗണപതി ചന്തം കർണാടകയുടെ കൊടും കാടുകളിലെവിടെയോ ജനിച്ചു വീണ് ഒരു ജന്മനിയോഗം പോലെ പേരുകേട്ട മലയാളക്കരിയുടെ മണ്ണിൽ കാലുകുത്തി എണ്ണമറ്റ പൂരസവിശേഷതയുടെ മാതംഗ സമസ്യയ്ക്ക് മാറ്റുകൂട്ടുവാൻ വമ്പോടെ എഴുന്നള്ളി വരുന്ന ഗജരാജ പ്രജാപതിയാണിവൻ. കൊട്ടി ഉയരുന്ന കേളിയുടെ താളത്തിനൊത്ത് പാടുന്ന പദങ്ങൾക്കനുസൃതമായി കണ്ണുകൾ കൊണ്ടും മംഗോപാംഗ സ്വരൂപങ്ങൾ കൊണ്ടും പുരാണ ഇതിഹാസങ്ങളുടെ ഐതിഹ്യ കഥയാടി നിത്യവും കഥകളിയുടെ ആസ്വാദന പെരുമ മുഴങ്ങുന്ന ശ്രീ വല്ലഭേശ്വരന്റെ തിരുസന്നിധിക്ക് തൊട്ടടുത്ത് ചുരൂർമഠം തറവാട്ടിൽ ചുരൂർമഠം ശ്രീകുമാർ നമ്പൂതിരിയുടെയും മറ്റ് കുടുംബാംഗങ്ങളുടെയും സ്നേഹലാളനകൾക്ക് പാത്രീഭൂതനാണ് ചുരൂർമഠം രാജശേഖരൻ എന്ന പഴയ പല്ലാട്ട് ശേഖരൻ. വർഷങ്ങൾക്കപ്പുറം അക്ഷരനഗരിയിലെ പേരുകേട്ട പല്ലാട്ടു വീട്ടിൽ നിന്നും ശ്രീകുമാർ നമ്പൂതിരി ഇവനെ ചുരൂർമഠത്തിലേക്ക് കൊണ്ടുവന്നതിൽ പിന്നെ തിരുമേനിക്കും കുടുംബത്തിനും ഉണ്ടായിട്ടുള്ള ഉയർച്ചകളെല്ലാം ശ്രീവല്ലഭേശ്വരന്റെ കൃപ പോലെ രാജശേഖരൻ വലത്തേ നടയൂന്നി പടിപ്പുര കടന്നു വന്നതിൻ്റെ ഐശ്വര്യമാണെന്ന് കാര്യകാരണ സഹിതം ശ്രീകുമാർ തിരുമേനിയുടെ നേരനുഭവങ്ങൾ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഇപ്പോ ശേഖരൻ ചുരൂർമഠത്തിലേക്ക് വന്നിട്ട് എത്ര കാലമായി? നമുക്ക് 7 വർഷത്തോളമായി. 7 വർഷത്തോളം വന്നതിന് ശേഷം അവനിലുണ്ടായ ഒരു സ്വഭാവത്തിലായാലും ശരി, ശരീരത്തിലായാലും ശരി, അവനുള്ള മാറ്റങ്ങൾ തിരുമേനിക്കൊന്ന് പറയാൻ പറ്റും. അവന് വന്നതിന് ശേഷം പൊക്കത്തി വന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് ഒരു 8.5 അടി പൊക്കി വന്നിട്ടുണ്ട്. ഇപ്പം രണ്ട് 9 വരെ അടുത്തുണ്ട്. ഉണ്ട്. അവൻ്റെ ശരീരത്തിൽ വന്ന മാറ്റങ്ങൾ അത് നമുക്ക് കാണാൻ സാധിക്കും. നല്ല ശരീരത്തിലാണെങ്കിൽ ഒരു ദിവസത്തിൻ്റെ ആഹാരം ക്രമീകരണം എങ്ങനെ രാവിലെ? അത് വർഷത്തിലെ സുഖചികിത്സ എന്ന് പറയുന്നൊരു രീതിയുണ്ട്. ഒരു മാസം ആ ഒരു മാസക്കാലം അതിനെ ചോറ് വെച്ച് കൊടുക്കുകയും അതിൻ്റെ കൂടെ തന്നെ ചെറുപയർ തലേ ദിവസം വെള്ളത്തിയിട്ട് പിറ്റേ ദിവസം അരച്ച് പിന്നെ തൻ്റെ പ്രോട്ടീൻ്റെ രണ്ട് ടോണിക്കുകളുണ്ട്. അത് പിന്നെ കുറച്ച് പ്രോട്ടീൻ്റെ ഗുളികകൾ ഉണ്ട്. അത് ഇതെല്ലാം കൂടെ പിന്നെ ഈ പഞ്ഞിപ്പുല്ല് പഞ്ഞിപ്പുല്ല് പിടിച്ച് അതെല്ലാം ചോറിനകത്തിട്ട് അത് ഒരു മാസത്തോളം നമ്മളത് കൊടുക്കും. അപ്പോൾ ആ സമയത്ത് നമ്മൾ ദഹനത്തിന് വേണ്ടി ആ സമയത്ത് നമ്മൾ പനങ്കൈ കൊടുക്കുക. ആ സമയത്ത് നമ്മൾ ഒരു മാസമാണ് നമ്മൾ ചെയ്യാറുള്ളത്. ആ ഒരു മാസക്കാലം തീറ്റപ്പുല്ലാണ്. ഇപ്പോൾ ദഹനത്തിൻ്റെ വിഷയം ഒരു മാസക്കാലം നമ്മൾ ഒരു മാസം നമ്മൾ ചോറ് വെച്ച് കൊടുക്കാറുള്ളൂ. ബാക്കിയുള്ള സമയങ്ങളിൽ ആനക്ക് പനങ്കൈ പിന്നെ തീറ്റപ്പുല്ല്
ഓലമുടങ്ങ് ഈ ഒരു മാസക്കാലം നമ്മളിങ്ങനെ കൊടുക്കും. പിന്നെ മദപ്പാട് വരുന്ന സമയം എന്ന് പറയുമ്പോഴത്തേക്ക് ഏത് സമയത്താണ് ഇതിൻ്റെ മദപ്പാട്? നമുക്ക് മദപ്പാട് സാധാരണ വരുന്നത് കഴിഞ്ഞ വർഷം കിട്ടിയത് ജൂൺ മാസത്തിലാണ് കിട്ടിയത്. ജൂൺ മാസത്തിലാണ്. പക്ഷേ ഇത്തവണ ആനയ്ക്ക് നേരത്തെ ഒലിച്ചു. നേരത്തെ ഒലിച്ച് ഒലിവ് മാറി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മെയ് ആദ്യമായപ്പോൾ ഒരു മാസം സാറിന് മദപ്പാടിന് കാണാം. മദപ്പാട് സമയത്തും ഈ മദപ്പാട സമയത്ത് ഇപ്പം ചട്ടക്ക ചില ആണുങ്ങളുണ്ട്, ചട്ടക്കാരെ അടുപ്പിക്കാറില്ല, അതേസമയം വീട്ടുകാരെ അടുപ്പിക്കും, വീട്ടുകാർക്ക് ആഹാരം കൊടുക്കാം, വെള്ളം കൊടുക്കാം. ആ അങ്ങനെ നോക്കുമ്പോൾ ശേഖരന്റെ ആ ഒരു സ്വഭാവത്തിൽ മദപ്പാട സമയത്ത്, ഇത് മദപ്പാട സമയത്താണെങ്കിലും ആന ഒലിക്കുന്നുള്ളതേ ഉള്ളൂ, ആർക്കും അടുത്തല്ല, ആർക്കും അഴിച്ചോണ്ട് നടക്കാം. പിന്നെ ഇപ്പോഴത്തെ നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, എഴുന്നള്ളിക്കാൻ വിടത്തില്ല എന്നുള്ള സംഭവം മാത്രം. അല്ലാതെ അഴിച്ചോണ്ട് നടക്കുന്നതിനോ അല്ലെങ്കിൽ തീറ്റ കൊടുക്കുന്നതിനോ ആന കഴുകുന്നതിനോ ഒന്നിനും ആനയ്ക്ക് യാതൊരു ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഇല്ല. ഇല്ല. പക്ഷേ നമ്മളിതിന് പുറത്തോട്ട് ഇറക്കാറില്ല, നിയമപരമായിട്ടുള്ള വിഷയങ്ങളുള്ളതുകൊണ്ട്. മദപ്പാട ലക്ഷണം കണ്ടു തുടങ്ങുന്ന സമയം മുതൽ ഒലിച്ച് തീരാറ് ഒരു 10-40 ദിവസത്തേക്കുള്ള നിൽക്കാറില്ല. ആ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ കാലയളവിൽ പുറത്തോട്ട് ഇറക്കും, കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. ചെയ്യാറില്ല. പൊതുവെ ചേച്ചിയോടും അമ്മയോടും ഒക്കെ ശേഖരൻ എല്ലാവരോടും അങ്ങനെ നല്ല രീതിയിൽ ആര് വിളിച്ചാലും എല്ലാവരുമായിട്ട് നല്ല രീതിയാണ്. മധുരം അങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ട ഭക്ഷണം? മുട്ടായി ഭയങ്കര ഇഷ്ടമാണ്. എല്ലാം കഴിക്കും, അങ്ങനെ ഒന്നിനോടും വെറുപ്പില്ല. അല്ല, അവന് ഇവിടെ വന്ന് നിൽക്കുമ്പോഴേ തുമ്പിക്കൈ അകത്തേക്ക് ഇടുക, ഇഡലി, മുളക്, അതൊക്കെ കഴിച്ചുവിടല്ലേ. കൊടുക്കുന്ന എന്തും കഴിക്കും, സന്തസ്വരൂപമാണ്. പിന്നെ നമുക്ക് ഞാനിവിടെ ശ്രീവല്ലഭസ്വാമിയുടെ മുമ്പിലാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇവിടെ ഞങ്ങൾക്ക് ശ്രീവല്ലഭസ്വാമിക്ക് പണ്ട് ജയചന്ദ്രൻ എന്ന ഒരു ആന ഉണ്ടായിരുന്നു. ജയചന്ദ്രൻ ആനയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പൊക്കം കൊണ്ടും സൗന്ദര്യം കൊണ്ടും സ്വഭാവം കൊണ്ടും ആ ആനയ്ക്ക് തുല്യമായിട്ടൊരു ആന ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ ഉണ്ടായിട്ടില്ല. അപ്പം ആ ശ്രീവല്ലഭസ്വാമിയെ പോയി തൊഴുത് പ്രാർത്ഥിച്ചതിന് ഫലം ശ്രീവല്ലഭസ്വാമി അതിന് തുല്യമായിട്ടൊരു ആനയാണ് എനിക്ക് തന്നിരിക്കുന്നത് അന്ന്. പക്ഷേ ആ ഇന്നത്തെ പോലുള്ള ആനപ്രേമി സംഘവും അല്ലെങ്കിൽ ഈ പറയുന്ന ഈ ആനകളെ സ്നേഹിക്കുന്ന ആൾക്കാരൊക്കെ അന്ന് ഉണ്ടായിരുന്നുവെങ്കിൽ ആനയ്ക്ക് ഇഷ്ടംപോലെ പട്ടങ്ങൾ കിട്ടിയില്ല. പക്ഷെ അന്ന് ആ ഒരു രീതിയിലുള്ള ആൾക്കാർ അന്നില്ലായിരുന്നു, അതുകൊണ്ടാണ്. പക്ഷെ അത് ജയചന്ദ്രൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ തിരുവല്ലാക്കാരുടെയൊക്കെ മനസ്സിൽ ഇന്നും വലിയ ഒരിക്കലും മായാത്തൊരു ഓർമ്മ മാത്രം. കാരണം ഞങ്ങളുടെ മനസ്സിൽ ആന ഒരിക്കലും ചരിഞ്ഞിട്ടില്ല, ഇപ്പോഴും ഞങ്ങളുടെ മുമ്പിൽ ജയചന്ദ്രനുണ്ട്. അപ്പോൾ ആ ശ്രീവല്ലഭസ്വാമി ജയചന്ദ്രൻ്റെ സ്വഭാവത്തിന് അതേപോലെ തന്നെ ഉള്ള ഒരാനെ ശ്രീവല്ലഭസ്വാമി എനിക്ക് തന്നു. എനിക്ക് ഈ തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രമായിട്ട് ഭയങ്കര ബന്ധമുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നാണ് ഇവിടെ തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രത്തിൽ മേൽശാന്തി കയറിയിരുന്നത്. ഞങ്ങളുടെ അങ്ങനെയാണ് ഞങ്ങളിവിടെ വരുന്നത്. ശ്രീവല്ലഭനെ പൂജിക്കാനുള്ള ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ ശ്രീവല്ലഭ ക്ഷേത്രത്തിലെ മേശ ഞങ്ങളുടെ കുടുംബത്തിന് കാര്യമവകാശമായിരുന്നു. എൻ്റെ അച്ഛനുമൊക്കെ വർഷങ്ങളോളം തിരുവല്ല ശ്രീവല്ലഭത്തിൽ ശ്രീവല്ലഭനെ പൂജിച്ച് ഇരുന്നിരുന്നതാണ്. ഇതിപ്പോൾ ഈ വരുന്ന 18-ാം തീയതി ശേഖരന് ഒരു പട്ടം നൽകാൻ തീരുമാനം, അത് തിരുമേനിയുടെ ഒരു സന്തോഷം. അത് പട്ടം കൊടുക്കാൻ ഇവർ ഈ ആനപ്രേമി സംഘം എല്ലാം തീരുമാനിച്ചു, ഫ്ലക്സും എല്ലാം അടിച്ച് എല്ലാം കഴിയാറാകുന്ന സംഭവത്തെ സത്യത്തിൽ ഞാൻ ഇത് അറിയുന്നത്. ഞാൻ ഈ മിനിഞ്ഞാന്നാണ് ശരിക്കും ഞാൻ ഇതിനെപ്പറ്റി അറിയുന്നത് തന്നെ. അതിനു മുമ്പ് തന്നെ ഇവർ ലോക്കറ്റ് അടിക്കാനോ അല്ലെങ്കിൽ ഇതിനുള്ള ഏർപ്പാടുകളെല്ലാം ഇവർ ചെയ്തു തരും. എന്നോട് പക്ഷേ ഇവർ പറഞ്ഞിരുന്നില്ല. ഒരു സർപ്രൈസ് ആക്കി വെച്ചിരുന്നു. മിനിഞ്ഞാന്നാണ് ഈ സംഭവം ഞാൻ അറിയുന്നത്. എനിക്ക് വലിയ സന്തോഷമുണ്ട്. പണ്ടേ മനസ്സിൽ കളങ്കമില്ലാതെ കയറിക്കൂടിയ ആനക്കമ്പത്തിനൊപ്പം ആ ആസ്വാദനം കൊണ്ട് കൈവശം വന്ന കഥകളി കമ്പവും കൂടിയായപ്പോൾ ശ്രീകുമാർ തിരുമേനിയുടെ കലയുടെ സൗകുമാര്യം പാരമ്പര്യ തനിമയോടെ അടുത്ത തലമുറയ്ക്ക് പകരുവാൻ വേണ്ടി ആട്ടക്കളിയുടെ ഒരു പഠനകേന്ദ്രം തിരുവല്ലയിൽ സ്ഥാപിച്ചു. ഒപ്പം ഒരു പൂരം സമ്പൂർണമാക്കാൻ വേണ്ട പാരമ്പര്യ തനിമയുള്ള ആനച്ചമയങ്ങളുടെ കമനീയ ശേഖരവും മറ്റ് ബിസിനസ്സുകൾക്ക് പുറമേ സ്വന്തമാക്കുകയുണ്ടായി. ഇതെല്ലാം കരിയഴകിൻ്റെ കരിമുകിൽ വർണ്ണനായ ലക്ഷണം കൊണ്ട് ബ്രാഹ്മണകുലജാതനായ കൊമ്പൻ രാജശേഖരൻ തൻ്റെ ജീവിതത്തിൽ വന്നതിന് ശേഷമുള്ള അനുഗ്രഹമായിട്ടാണ് അദ്ദേഹം വിലയിരുത്തുന്നത്. വണ്ണമുള്ള അഴകൊത്ത കൊമ്പുകളും നിലം മുട്ടുന്ന കനത്ത തുമ്പിക്കൈയും പുള്ളികൾ നിറഞ്ഞ വിസ്താരമുള്ള പെരുമുഖത്തെ ലക്ഷണയുക്തമായ മതഗിരിയും നല്ല വലിയ വായു കുംഭവും തേൻ നിറമോലും കണ്ണിണകളും ഒത്ത ഇടനീളവും നിലം മുട്ടാത്ത നീണ്ട വാലും ഒന്നിനൊന്ന് ഉറച്ച നടയമരങ്ങളുമടക്കം ഉടൽ അടിമുടി അഴകൊഴുകുന്ന മറ്റൊരു ആനച്ചന്തമാണ്
ഇന്ന് തിരുവല്ലക്കാരുടെ ആകെ അഭിമാനമായ രാജശേഖരൻ. ഇന്നിവൻ ഒരു ജനതയുടെ മുഴുവൻ ആവേശമായി മാറിയിരിക്കുന്നു. ആനപ്രേമികൾ ഒന്നാകെ ഇവനെ നെഞ്ചിലേറ്റിയത് ഇവനിൽ നിറഞ്ഞു നിൽക്കുന്ന സ്ഥായിയായ ലക്ഷണ സവിശേഷതയും ശാന്തതയുമൊപ്പം ഏത് സഖ്യപുത്രനോടും കടപിടിക്കുന്ന സൗന്ദര്യത്തിന്റെ സമ്പൂർണതയും കൊണ്ടാണ്. ഇപ്പൊ ശേഖരൻ വന്നിട്ട് ഇപ്പം ശ്രീവല്ലഭപുരിയിൽ വന്നിട്ടൊരു 7 വർഷത്തോളമായി. അപ്പൊ നിങ്ങൾ ഈ ആനക്കാരും ഈ ആനപ്രേമികളും ഒക്കെ ആയിട്ട് രാജശേഖരൻ എങ്ങനെയാണ്? ആനയെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ശാന്തശീലമായ ആനയാണ്. നമ്മുടെ ശ്രീവല്ലസ്വാമിയുടെ നേരത്തെ ഒരു ജയചന്ദ്രൻ എന്ന് പറഞ്ഞ ആന ഉണ്ടായിരുന്നു. ആ ആനയുടെ സെയിം സ്വഭാവം തന്നെയാണ് രാജശേഖരന്. ആനയുമായിട്ട് വലിയ നല്ല രീതിയിലുള്ള ബന്ധമാണ് ഈ നാട്ടിലുള്ള ആനപ്രേമികൾക്കും നാട്ടുകാർക്കും. നീര് പോലും അർഗമാണെങ്കിലും കൈകാര്യം ചെയ്യുന്ന ആനയാണ്. ആഹാരം കൊടുക്കുകയൊക്കെ ചെയ്യുക, ഒരു കുഴപ്പമില്ല. തീർച്ചയായിട്ടും പോകും, എല്ലാ പൂരത്തിനും പോകാറുമുണ്ട്, എടുക്കാറുമുണ്ട്. അവന് വേണ്ട സഹായങ്ങളെല്ലാം നമ്മളെ കൊണ്ടാവുന്നിടത്തോളം ചെയ്തു കൊടുക്കാറുണ്ട്. ഒരു പട്ടം കൊടുക്കുന്നു. അപ്പം അത് നിങ്ങളായിട്ട് ചെയ്യുന്നതാണോ? അല്ലല്ല, പിന്നെ ആനപ്രേമി സംഘം കൂടെ ചേർന്ന് ചെയ്യുന്നത്. അത് എത്രാം തീയതി ജനുവരി 18 അടുത്ത തിങ്കളാഴ്ച. അപ്പം പിന്നെ ഉള്ളത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ പറയാ, ഈ പൂരപ്പറമ്പിലേക്ക് ചെന്ന് കഴിയുമ്പം ആനയ്ക്ക് മറ്റൊരു കൂട്ടാനായിട്ട് പ്രത്യേകിച്ച് അകമ്പടി ആന എന്നുള്ളൊരു നല്ലൊരു ഇത് പ്രാധാന്യം ആനയ്ക്ക് എല്ലാ പൂരപ്പറമ്പിലും കിട്ടുന്നുണ്ട്. ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും കൊച്ചുകുട്ടികൾക്ക് ശാന്തശീല. നമ്മൾ ഇത്രയും നേരം ഇവിടുത്തെ ആൾക്കാരും മുതലാളികളും ആന മുതലാളികളും ഒക്കെ സംസാരിച്ചപ്പോൾ അതിന്റെ ഇടയ്ക്ക് ഒന്ന് കിട്ടിയൊരു വാക്കാണ്, ഒരു 5-6 ദിവസം ആനയെ ഈ കൊട്ടാരത്തിന്റെ സൈഡിൽ കൊണ്ട് കിട്ടി. അപ്പൊ നിങ്ങൾ ഈ 4 പേരാണ് ആനയ്ക്ക് ആഹാരം കൊടുക്കുന്നത്, വെള്ളം കൊടുക്കുന്നത് അറിവ് കിട്ടി. അപ്പം അത്രയും ദിവസത്തെ ആ ഒരു അനുഭവം എങ്ങനെയായിരുന്നു നിങ്ങൾക്ക് ശേഖരന്റെ കൂടെ? നല്ലൊരു അനുഭവമായിരുന്നു. ആന ഭയങ്കര സ്നേഹമാണ്. അപ്പന്മാരില്ലാലും നമുക്ക് അടുത്ത് പോയി ആനക്ക് പട്ടയൊക്കെ കൊടുക്കുന്നു. പട്ട കൊടുക്കുക, യാതൊരു ഓടിക്കുക, ഉപദ്രവിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അങ്ങനെയൊന്നുമില്ലായിരുന്നു. അപ്പം നല്ലൊരു ആത്മബന്ധമായിരുന്നു അത്രയും ദിവസം. ഇപ്പൊ നിങ്ങൾ അടുത്ത് ചെന്നാലും ആനക്ക് നിങ്ങളെ മനസ്സിലാവും, അടുത്ത് ചെന്ന് തുടർന്നിരുന്നും കുഴപ്പമൊന്നുമില്ല, ഉപദ്രവിക്കാൻ കാര്യങ്ങളൊന്നുമില്ല. അപ്പം എത്ര അടുത്ത് ചെന്ന് ഇടപഴകാം എവിടെ പോയാലും. പേരുകൊണ്ടും പെരുമ കൊണ്ടും പ്രശസ്തനാകുവാൻ തന്റെ രഥത്തിലേറി രാജകീയ യാത്രയ്ക്ക് രാജശേഖരൻ ഒരുങ്ങുന്നത് അവന്റെ ആരാധക വൃന്ദത്തിന് കണ്ണും കരളും കുളിർപ്പിക്കുന്ന കമനീയ കാഴ്ചയാണ് സമ്മാനിക്കുന്നത്. തെക്കിന്റെ ചിട്ടയുള്ള ക്ഷേത്ര എഴുന്നള്ളിപ്പുകൾക്ക് പുറമെ തനത് പാരമ്പര്യ ശൈലിയിലെ വേലയും പൂരവും നിറഞ്ഞ വള്ളുവനാടും പേരും പെരുമയും നിറഞ്ഞ പൂരനഗരിയുമെല്ലാം രാജശേഖരന്റെ കരിവീര സൗന്ദര്യത്തെ ഏറ്റെടുത്തിരിക്കുന്നു എന്നതിന് തെളിവാണ് ശക്തന്റെ തട്ടകത്തിലെ തൃശൂർ പൂരത്തിനടക്കം ഇവൻ നെറ്റിപ്പട്ടം കെട്ടി എഴുന്നള്ളിയ നിരവധി അനവധി പൂരവസന്തങ്ങൾ. അങ്കോപാംഗ വിചക്ഷണം കൊണ്ട് ലക്ഷണയുക്തന്മാരായ സഖ്യപുത്രന്മാരുടെ സൗന്ദര്യത്തിന് കടപിടിക്കുന്ന ചന്തമായതിനാൽ തന്നെ തെക്ക് വടക്ക് വ്യത്യാസമില്ലാതെ ചെറുതും വലുതുമായ ഒരുപാട് ഒരുപാട് പൂരപ്പറമ്പുകൾ കാത്തിരിക്കുന്ന കരിവീരനാണിവൻ. സീസണിൽ നിരവധി അനവധി പൂരപ്പറമ്പുകളിൽ തന്റെ ജൈത്രയാത്ര വിളംബരം ചെയ്തെത്തുന്ന രാജശേഖരന് ജൂൺ 18 പെരുന്ന വേലായുധ സ്വാമിയുടെ പുണ്യസന്നിധിയിൽ വച്ച് പെരുന്ന ആനപ്രേമി സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ കളഭകേസരിയായി പട്ടം നൽകി അഭിഷിക്തനാക്കിയതും ഇവന്റെ ഗജരാജ ജന്മനിയോഗം എന്നല്ലാതെ എന്തു പറയാനാണ്. ആനയുടെ ആരോഗ്യവും ഐശ്വര്യവും ലെവലേശം മോശം വരാതെ കാത്തുസൂക്ഷിക്കുന്ന യുവചട്ടക്കാരൻ ചങ്ങനാശ്ശേരി തെങ്ങണ സ്വദേശി അനൂപും തിരുവല്ല സ്വദേശി അരുണും വഴികാട്ടികളായി കൂടെ ചേരുമ്പോൾ രാജശേഖരൻ ഉയരങ്ങൾ കീഴടക്കുമെന്നത് തീർച്ചയാണ്. അനുവേടൻ എത്ര കാലമായി രാജശേഖരൻ ചട്ടമായിട്ട്? ഇപ്പൊ ഞാൻ വന്നിട്ട് ഇപ്പൊ 3 മാസമേ ഉള്ളൂ. നേരത്തെ ഒരു 4 കൊല്ലം ഏറെ തിരുമേനി മേടിക്കുന്നു ഉണ്ടായിരുന്നു.
ആനയുടെ ചട്ടങ്ങൾ ചിട്ടകൾ എങ്ങനെയാണ്? ചിട്ടകളെന്ന് പറഞ്ഞാൽ ആനയുടെ നല്ല സ്വഭാവം, ആർക്കും കൊണ്ടു നടക്കാൻ പറ്റും. ആന അതിന്റെ ആഹാര ക്രമീകരണങ്ങളൊക്കെ ആലെന്ന് പറഞ്ഞാൽ പനങ്കയ്യാ കൂടുതൽ താല്പര്യം. പിന്നെ പുല്ല്, പുല്ല പ്രധാനമായിരിക്കും. ആണല്ലേ. ഓരോ ദിവസവും ഇത്ര ചോറ് വെള്ളം അങ്ങനെ നമുക്ക് ഈ മൂന്ന് ദിവസം ആയാലും ഇപ്പം ചോറ് കൊടുക്കാൻ തുടങ്ങി. ഇപ്പം നേരത്തെ പനങ്കൈ ഓല അങ്ങനെയുള്ള കൊടുക്കും. അപ്പം ആന എല്ലാവർക്കും ചട്ടമാണോ അതോ ഒറ്റച്ചട്ടമാണോ? അല്ലല്ല, എല്ലാവർക്കും കൊണ്ടുനടക്കാനാണ്. വേറെ കുഴപ്പമൊന്നും. ഏറ്റവും ഇഷ്ടപ്പെട്ട ആഹാരം അങ്ങനെ വല്ലതും ശേഖരന്? ഏറ്റവും എന്ന് പറഞ്ഞാൽ ആനയ്ക്ക് പുല്ല. അരുൺ ചേട്ടൻ എത്ര കാലം ഈ ശേഖരന്റെ ചട്ടം ആയിട്ട്? ഇപ്പം ഞാനിപ്പം മൂന്ന് മാസമായി. മൂന്ന് മാസം. എങ്ങനെയാണ് ശേഖരനോടുള്ള ആത്മബന്ധം? ആത്മബന്ധം പറയുവാണെങ്കിൽ ആന നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ആർക്കും എല്ലാം വന്ന് ആനടുത്ത് വന്ന് എന്തുവാണെങ്കിലും കൊടുക്കുക എടുക്കുക എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അഴിച്ചുകൊണ്ട് ഇപ്പം ആഹാരം കൊടുക്കാനൊന്നും യാതൊരു കുഴപ്പമൊന്നും ഇല്ല. ഇല്ല. അപ്പം ശേഖരന് ഏറ്റവും കൂടുതൽ പൂരം ഉള്ള സൈഡ് കൂടുതലും തൃശ്ശൂരും കൊല്ലം സൈഡിലൊക്കെയാണ്. കൊല്ലം സൈഡിലൊക്കെയാണ് കൂടുതൽ പൂരം. ഇപ്പം എത്ര പൂരം എടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം ഈ ഒരു സീസണിൽ? ഈ ഒരു സീസണിൽ ഇപ്പം ഞങ്ങളിപ്പം വന്നിട്ട് ഇപ്പം മൂന്ന് മാസമുള്ള ആയിട്ടുള്ളൂ. ആ ഒരു കാലയളവിൽ നമുക്ക് എത്ര പൂരം എടുക്കാൻ സാധിച്ചിട്ടുണ്ട് ശേഖരനെ കൊണ്ട്? എന്നാലും ഒരു നാലോ അഞ്ച് പൂരം ഒക്കെ എടുത്തിട്ടുണ്ടാണ്. ആനക്കേരളത്തിൽ ആനപ്രേമികളുടെ ആരാധന ഏറ്റുവാങ്ങിയ ഗജവീരന്മാരിൽ പ്രമുഖനായ നമ്മുടെ ചുരൂർമഠം രാജശേഖരന് എല്ലാവിധ നന്മകളും നേരുന്നു. ഇനി വരും കാലമെല്ലാം പൂരനഗരികൾക്ക് അഭിമാനമായി, അഭിവൃദ്ധിയുടെ നിറസമൃദ്ധിയായി ഉത്സവ കേരളം അടക്കി വാഴുവാൻ രാജശേഖരനും സാരഥിമാർക്കും സാധിക്കട്ടെ എന്ന് ചങ്ങലകിലുക്കം കൂപ്പ് കൈകളോടെ ശ്രീ വല്ലഭേശ്വരനോട് ഉള്ളുരുകി പ്രാർത്ഥിക്കുകയാണ്. പേരും പെരുമയുമായി മലയാളമണ്ണടക്കി വാഴുന്ന മാതംഗ ശ്രേഷ്ഠന്മാരെ ഇനിയും വർണ്ണിച്ചുകൊണ്ട് ഞങ്ങൾ കടന്നുവരും. കാത്തിരിക്കുക പുതിയ അറിവിൻ്റെ ആ ചങ്ങലക്കിലുക്കത്തിനായി.